സെന്റർ പറഞ്ഞത് വാക്ക് എന്നാണ്, വചഹ, വചിക്കുന്നതാണല്ലോ വചനം. ഇതിൽ നിന്നെല്ലാം ഒരു ഭിന്നത എവിടെയുണ്ട്? വചഹ മറ്റുള്ളത്, ഈ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഒരാളെ സംബന്ധിക്കുന്നതാണ്, പക്ഷേ ഇത് അങ്ങനെയല്ല. ഇയാളിൽ നിന്ന് ഉൽപ്പത്തിയാകുന്നെങ്കിലും വാക്കുകൾ എന്തിനാ? ചുമ്മാ ഇരുന്ന് കണ്ണുമറച്ചുകൊണ്ടിങ്ങനെ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമോ? തന്നെത്താൻ കേൾക്കാൻ ഇല്ല. വാക്കുകൾ വേണമെങ്കിൽ അത് മറ്റൊരാളുമായിട്ട് ബന്ധപ്പെടേണ്ട ഇതിലാണ്. ഇതുകൊണ്ടാണ് ബുധനെ കമ്മ്യൂണിക്കേഷൻ പ്ലാനറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന കാര്യം അതാണ്, വാക്കിന്റെ കാരകൻ. ഈ വാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരെണ്ണം പുറത്തു വരികയാണ്. ആ അങ്ങനെ പുറത്തു വരണമെങ്കിൽ എന്ത് റബ്ബിഷ് വേണമെങ്കിലും ആയിക്കോട്ടെ വരുന്നത്, അതിന് ഒരു ബോധം ഉള്ളിൽ ഉണ്ടാവണം. അതിനെ എങ്ങനെ പറയണം എന്നുള്ള ചിന്ത അവിടെ പോകണം. അത് പ്രോസസ്സ് ചെയ്യണം. അതിനെ എന്താണ് വ്യക്തമാക്കിയിട്ട് മറ്റൊരാൾക്ക് മനസ്സിലാക്കത്തക്ക വണ്ണം പുറത്തു വിടുക. ഇതൊക്കെ അപ്പോൾ പരസ്പര ബന്ധത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഇതെല്ലാം അവിടെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എഫർട്ട്. നിപുണയോഗം ചെയ്യുന്ന ഗ്രഹമാണ്. നൈപുണ്യം മനസ്സിലായില്ലേ? ഇത് ഒരു 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 സംഗതി നമ്മുടെ മനസ്സിനകത്തുണ്ട്. അതിന് ഭംഗിയായിട്ട് മറ്റൊരാൾക്ക് ഇംപ്രസീവ് ആകത്തക്കവണ്ണം, അതിനെയാണ് കലയെന്ന് പറയുന്നത്. ഇഫക്റ്റീവായിട്ടുള്ള ഉദ്ബോധനം ആണ് കല. വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് അവിടെ ശരിയാവുന്നില്ല. അത് കലാപരമായിട്ടുള്ളൊരു ആവിഷ്കരണ ശൈലി ഉണ്ട്. ഇതെല്ലാം ആ ബോധമെല്ലാം ഈ വാക്ക് എന്നുള്ളൊരു വാക്കിനകത്ത്, വചഹ എന്ന് പറയുന്നതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഇതാണ് ബുധന് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ബുധനെ കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. അപ്പൊ ഇവിടെ പരസ്പര ബന്ധം വരുന്നു, അങ്ങനെ തന്നെ സാമൂഹ്യമായ ഒരു കാര്യം വരുന്നു. ബന്ധുമിത്രാദികളെ പറ്റി പറയുന്നു. ബുധനെ കൊണ്ട് പറയുന്ന കാര്യങ്ങളല്ലേ ഇതെല്ലാം? ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വരുന്ന അടിസ്ഥാനമായിട്ട് കാണുന്ന എന്തോ അതാണ് ബുധൻ. ബുധന്റെ സൂചന കംപ്ലീറ്റ് ആയിട്ടും അത്തരം കാര്യങ്ങൾ. അന്യോന്യ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ്. ആശയവിനിമയത്തിൽ ഇതുണ്ട്. അവിടെ ബേസിക്കായിട്ട് ഇത് അതിനു വേണ്ടിയുള്ള, അല്ലെങ്കിൽ ചുമ്മാ ജ്ഞാനം എന്ന് പറഞ്ഞാൽ പോരല്ലോ. എനിക്ക് ജ്ഞാനമുണ്ട്, അതുകൊണ്ട് എന്ത് കാര്യം? എന്തിനാണ്, എന്തിനാന്ന് പറയുമല്ലോ. ആ അതന്നെ പൂച്ചയ്ക്ക് മീശ കെടുത്താൽ ബാർബർ എന്ത് പറയാമോ? പട്ടിക്കാണ്, പട്ടിക്ക് പട്ടിക്ക പട്ടി ആയിക്കോട്ടെ. അതുപോലെ അയാൾക്ക് ബോ ജ്ഞാനമുണ്ട്, എല്ലാം ഉണ്ട്, സകലതും അങ്ങേയറ്റത്തെ ആളാണെങ്കിൽ നമുക്കെന്ത് പ്രയോജനം? ആർക്കെന്ത് പ്രയോജനം? ആർക്കുമില്ല. അയാൾക്ക് ഞാനും അങ്ങനെ വന്ന് പൊങ്ങി അവസാനം ഇളങ്ങി ചത്തു വന്ന് തീർന്നു, ഞാനും വന്ന് തീർന്നു, അങ്ങേരും തീർന്നു. ഇതുകൊണ്ട് വല്ല ഫലമുണ്ട്? ഫലമുണ്ടാവണമെങ്കിൽ ആ അതെ അതെ അങ്ങോട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ മറ്റൊരാൾക്ക് വരികയുള്ളൂ. അതല്ലേ പ്രകൃതി കാണുന്ന ഓരോന്നും ചെയ്യുന്നത്, അതിന്റെ ധർമ്മം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? പ്രകൃതിയിലെ മനോഹരമായ എല്ലാം അങ്ങനെയല്ലേ? അല്ലേ? എല്ലാം അത് തന്നെയല്ലേ? അതില്ലെങ്കിൽ എന്താ ഫലം? നിഷ്ഫലം. അതാണ് ബുധൻ. വചഹ, ആ വാക്ക് വരണമെങ്കിൽ ഇത്രയും പ്രോസസ്സിങ്ങുള്ളിൽ നടക്കണം. അവിടെ ഒരുപാട് എന്താണ് യുക്തിബന്ധങ്ങളുണ്ട്. അങ്ങനെ യുക്തിസഹമായ ചിന്തയുടെയും പിന്നെ ഭാവനയുടെയും ഫലമാണ് വാക്ക്.
ഞാൻ പറഞ്ഞത് നല്ല വാക്കിന്റെ കാര്യമാണ് കേട്ടോ. നല്ലതായിട്ടുള്ള വാക്കിന്റെ കാര്യമാണ്. വാക്കിന്റെ പർപ്പസ് അത് തന്നെ, അത് ഇഫക്റ്റീവ് ആവണം. ഇഫക്റ്റീവ് ആവണമെങ്കിൽ അവിടെ ഒരു വൈകാരിക ബന്ധം ഉണ്ടാവണം. എന്നാൽ മാത്രമേ അവിടെ ഉറച്ചിരിക്കുള്ളൂ. വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം പറഞ്ഞു. ഇന്ത്യയിൽ എന്താണ് ജയിലിൽ കിടന്ന രണ്ടുപേരെ അവരുടെ നാട്ടിലേക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ വിട്ടു. സ്റ്റേറ്റ്മെന്റാണ്. ഒന്നും നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടാക്കില്ല. അത് കലാപരമായിട്ടൊന്ന് ആവിഷ്കരിച്ചാലോ? ഇതിന്റെ കോൺസിക്വൻസിനെ പറ്റി കൂടെ ചിന്തിക്കണം. അല്ല, പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇറ്റലിക്കാരൊരു വാക്ക് പറഞ്ഞ വാക്കാണ്. അവരുടെ വാക്ക് വാക്കല്ല, അതുകൊണ്ടാണ് ഇറ്റലിക്കാരന്റെ വാക്ക് വാക്കാണ്, വചഹ ആണ്. ആറ് കോടിയല്ലേ പോയുള്ളൂ, കുറെ കോടികൾ നേരത്തെ അവർ മുടക്കി കഴിഞ്ഞതാ. അതിന്റെ കൂടെ ആറ് കോടി കൂടെ കിടക്കട്ടെ, എത്ര എന്തായാലും മണ്ടത്തരമായിപ്പോയി. ഫുളിഷ്. നാളെ ഇപ്പോൾ ജയിലിരിക്കുന്ന ആളുകളെല്ലാം അവനവന്റെ ഇത് ക്രിസ്മസ് പോലെ ഓണവും തിരുവാതിരയും ആഘോഷിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടി വരൂലേ? അല്ലേ, എന്താ ഇങ്ങനെയൊക്കെ വരണേ? ഇറങ്ങില്ല. ന്യോ വചഹ ഇവിടെ വ്യാഴം. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളുടെ എല്ലാം ആകത്തുകയാണ് നമ്മൾ ബുധനിൽ അർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബുധൻ ഏറ്റവും രസകരമായ പ്ലാനറ്റ് ആയിട്ട് വരുന്നത്. വേറെ ഒന്നുകൂടിയുണ്ട്. ഈ ഗ്രഹങ്ങളെല്ലാം പറഞ്ഞാലും അതിനകത്ത് ഹാസ്യം എന്നൊരു സംഗതി ബുധനുള്ളതാണ്. എന്തെല്ലാം ഇതുണ്ടെങ്കിലും ചിരി അല്ലേ, ചിരി കിളമ്പുണ്ടല്ലോ, അതുപോലെ തന്നെ അതിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഹാസ്യം കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ചിരിക്കും, ഒരാഹ്ലാദം, ടെൻഷനെല്ലാം പോയി. അതിന് ഒരു ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ റിസെപ്റ്റിവിറ്റി കൂടും, ബുദ്ധി കൂടുതൽ ആക്റ്റീവ് ആവും. അതാണ് ബുധന്റെ ഗുണം. ആ വാക്കുകൾ അങ്ങനെയുള്ളതാണ്. ശ്ലിഷ്ടവാക്ച പിന്നീട് പറയും. ശ്ലേഷാലങ്കാരം നല്ലപോലെ ഉപയോഗിക്കുന്ന വാക്കുകളായി വരുന്നത്. ഈ വി കൃഷ്ണപിള്ളയോ സഞ്ജയനോ ഒക്കെ വായിക്കാൻ നമുക്ക് എന്നും അത് ഫ്രഷായിട്ടിരിക്കും. എന്നും എക്കാലത്തും വായിക്കും, അവർക്ക് തന്നെ രസമായിരിക്കും. അങ്ങനെയുള്ളതാണ് അവിടെയെല്ലാം. ആ ഇംപ്രസീവായിട്ട് ഇഷ്ടം തോന്നത്തക്ക വണ്ണം അട്രാക്റ്റീവായിട്ട് ഇതെല്ലാം വരുന്നതാ. ഇതെല്ലാം ബുധന്റെ കൂടെ വരുന്ന സംഗതികളാണ്. അത് ബുദ്ധിയും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. അപ്പോൾ വേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിലുള്ള കാര്യം അങ്ങനെയുള്ളതല്ലേ? അതിനകത്ത് ഇല്ലാത്ത വല്ലതും ഉണ്ട്, എല്ലാം ഉണ്ട്. പാണ്ഡിത്യം, സുവചഹ, കലാനിപുണതാം, അങ്ങനെ പോകുന്നു. അവിടെ എല്ലാം അടിസ്ഥാനപരമായിട്ട് ഇത് തന്നെയാണ്. ആ യുക്തി എന്ന് പറയാം, യുക്തി, അതാണ് ബുധൻ. ഇതിൽ നിന്നെല്ലാം ഭിന്നമായിട്ടാണ് വ്യാഴത്തിന് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ജീവോ ജ്ഞാനസുഖേ. ഇതുവരെ എല്ലാവർക്കും ഒരു കാര്യമല്ലേ പറഞ്ഞുള്ളൂ അല്ലേ? ഇവിടെ രണ്ടെണ്ണം പറഞ്ഞു, ജ്ഞാനവും സുഖവും. ഇനി പറയാൻ പോകുന്ന ശുക്രന് സിതസ്ഥ മദന ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ദുഃഖം ദിനേശാത്മജ. ആറ് ഗ്രഹങ്ങൾക്കും ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, ഈ വ്യാഴത്തിന് മാത്രം രണ്ട് കാര്യങ്ങൾ കൊടുത്തു. നോക്കണം,
ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അതിന് പകരം രണ്ടെണ്ണം എന്തിനു കൊടുത്തു? രണ്ടും രണ്ട. ഇത് പലപ്പോഴും നമുക്കൊരു ചെറിയ തെറ്റിദ്ധാരണയോ നല്ല ധാരണയോ എന്തു വേണേലും ആവട്ടെ, കാരണം നമുക്കറിയില്ല. ജ്ഞാനികൾക്കും സുഖവാന്മാർക്കും മാത്രമല്ലേ അറിയുള്ളൂ, നമ്മളിത് രണ്ടുമല്ല, അതുകൊണ്ട് നമുക്കറിയില്ല. ഈ ജ്ഞാനികൾ സുഖം അനുഭവിക്കില്ല, അനുഭവിക്കാൻ പാടില്ല എന്നൊരു തെറ്റിദ്ധാരണ. എന്തുകൊണ്ട് പാടില്ല? സുഖം എന്നുള്ളത് അറിവിന് വിരോധമാണെന്നും കാകദൃഷ്ടി, ബഗധ്യാനം, അല്പാഹാരം, ജീർണ വസ്ത്രം, ആ ജ്ഞാനത്തിലേക്ക് പോകുന്ന ആൾക്ക് വേണ്ട കാര്യങ്ങളാ ഇതൊക്കെ. അതെന്താ, അയാൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചുകൂടാന്നുണ്ടോ? അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞാൽ മതി, മിതാഹാരം എന്നല്ലേ പറയണ്ടേ? അല്പാഹാരം അല്ലല്ലോ, അല്പം എന്ന് വെച്ചാൽ പോരാ, അവന് തൃപ്തിയായിട്ടില്ല എന്നർത്ഥം, അത് പോരാ. ജീർണ വസ്ത്രം, എന്തിനാ ജീർണം? നല്ല വസ്ത്രം കൊടുത്തുകൂടെ? ജീർണ വസ്ത്രം തന്നെ വേണം. ചിലർ മരപ്പൂർവ്വം അങ്ങനെ കാണിക്കും, ജ്ഞാനികളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ പണ്ട് ഒരു സൂക്കടുണ്ടായിരുന്നു, ബുദ്ധിജീവികളാണെങ്കിൽ എല്ലാവർക്കും അറിയാതെ വന്നോളൂ. എന്നിട്ട് ചീവാത്ത മുടി, കുളിക്കില്ല, ഇത് ജ്ഞാനിയുടെ ലക്ഷണമാണ്. അല്ല, അങ്ങനെ ഒരു വേഷം കെട്ടുന്ന കാര്യമൊന്നും സുഖമായിട്ടുള്ള യാതൊന്നും പാടില്ല എന്നാണ്. അതെങ്ങനെ വരണ്ടേ? അങ്ങനെയല്ലേ വരേണ്ടത്? അങ്ങനെയുണ്ടെങ്കിലല്ലേ ജ്ഞാനം, അങ്ങനെയുള്ളവർക്ക് ജ്ഞാനം വരില്ല എന്നില്ലല്ലോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അല്ല എന്ന് കാണിക്കാനാണോ ഇത്? ജ്ഞാനവും സുഖവും രണ്ടും പറഞ്ഞത്? അതോ യഥാർത്ഥ സുഖം ജ്ഞാനം കൊണ്ട് മാത്രം കിട്ടും എന്നോ? അതല്ലേ രണ്ടും കൂടെ കൊറിലേറ്റ് ചെയ്തത്? മറ്റെല്ലാം ഒരു കാര്യമല്ലേ പറഞ്ഞുള്ളൂ, ഇവിടെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇത് രണ്ടും ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഒരേ ഗ്രഹത്തിനാണ് അതിന്റെ കാരകത്വം. ജ്ഞാനം കൊണ്ട് സുഖം തേടുക എന്നു, യഥാർത്ഥ സുഖം എന്താണെന്ന് വെച്ചാൽ ജ്ഞാനമാണ്. അറിവിനെ അങ്ങേയറ്റം പുകഴ്ത്തുന്ന രീതിയിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ബുധന്റെ ഇവിടെ ജ്ഞാനമെന്ന് പറഞ്ഞിട്ടില്ല, ജ്ഞാനം എന്നാണ്. ജ്ഞാനം, അറിവ്, പാണ്ഡിത്യം എന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. വിദ്വാൻ, വിദ്യ എന്നൊക്കെ പറഞ്ഞില്ല, ജ്ഞാനം എന്നാണ് പറഞ്ഞത്. ഈ ജ്ഞാനം എന്ന് വെച്ചാൽ എന്താ? വാസ്തവത്തിൽ അറിവിലും അതുമായിട്ടൊരു വ്യത്യാസം ഇവര് ഭാവിക്കാറുണ്ട്. എല്ലാത്തിനെ പറ്റി ഇപ്പൊ നമുക്കൊക്കെ പാണ്ഡിത്യമുണ്ട്, ഏതെങ്കിലും കാര്യത്തിൽ ഏത് വേണമെങ്കിലും ആവട്ടെ, അതിനകത്തെല്ലാം പാണ്ഡിത്യമുണ്ട്. പക്ഷെ ജ്ഞാനം ഉണ്ടാവണം നിർബന്ധമില്ല. ജ്ഞാനം ആകണമെങ്കിൽ അത് നമ്മുടെ ഒരു ഭാഗമായി തീരണം, നമ്മുടെ ഒരു ഭാഗമായി തീരണം, നമ്മുടെ ജീവിതം തന്നെ അതുമായിട്ട്. ഇങ്ങനെ ഈ സംഗീത പഠിപ്പിക്കുന്ന ആളുകളെ ഇങ്ങനെ പറയും, ജ്ഞാനം ഉണ്ടാകുമ്പോ തന്നെ പാടിക്കുള്ളൂ. പിന്നെ തന്റെ ആവശ്യം എന്തോ എന്നാണ് ചോദിക്കണ്ടേ? ജ്ഞാനം ഉണ്ടായിക്കോളും തന്നെ, അതാണ് നമ്മുടെ ഒരു ഭാഗമായി. നമ്മൾ തന്നെ അറിയുന്നില്ല അതെങ്ങനെ വരുന്നെന്ന് പോലും അവർക്കറിയില്ല. ശകുന്തളാദേവിക്ക് അറിയില്ല എങ്ങനെയാണ് 749 319 ഗുണിച്ചത് നിമിഷങ്ങൾക്ക് തരുന്ന, അവർക്കറിയില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് പറ്റുന്നു, അത്രേ ഉള്ളൂ. എങ്ങനെയാ ചെയ്യണേ ആവോ, അതും അവർക്കറിയില്ല. ഇതിനെ പറയുന്നത് സിദ്ധി എന്നാണ്. എന്തോ ഒരു ഫാക്കൽറ്റി അവർക്കുണ്ട്, അതുകൊണ്ട് സാധിക്കും. അതുപോലെ ജ്ഞാനം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ജ്ഞാനമാണ്. നമ്മൾ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം ഉണ്ടല്ലോ, അതിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന അറിവ് അതായി തീരുകയാണെങ്കിലാണ് ജ്ഞാനം. പാണ്ഡിത്യം അതല്ല, അറിവ് അതാണ് പാണ്ഡിത്യം. എല്ലാം കണ്ടിട്ടുണ്ട്, സകലനെ പറ്റി അറിവുണ്ട്, പക്ഷേ അത് ഇതിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്, സത്തിൽ ആണ് ആ വ്യത്യാസം. പക്ഷേ അത് ഭയങ്കര വ്യത്യാസം.
അങ്ങനെ പോകുമ്പോൾ ഇനി ഒന്നുള്ള ജ്ഞാനം എന്ന് വെച്ചാൽ യഥാർത്ഥ ജ്ഞാനം, സത്യമായിട്ടുള്ളത് എന്നർത്ഥം. അതായത് പരിമിതികളില്ലാത്ത ജ്ഞാനം അതാണല്ലോ. നമ്മളുടെ ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന ജ്ഞാനം പരിമിതികളുണ്ട്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഒരു റേഞ്ചിനകത്ത് മാത്രമേ സെൻസിറ്റീവ് ആവുള്ളൂ. സാധാരണഗതിയിൽ നമുക്ക് ജ്ഞാനം കിട്ടുന്നത് ഈ വഴികളിൽ കൂടിയാണ്, അഞ്ചിന്ദ്രിയങ്ങളിൽ കൂടിയാണ്. ഈ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഫ്രം ടു ഉണ്ട്, അവിടെ മാത്രമേ അത് ആക്റ്റീവ് ആവുള്ളൂ. ശബ്ദ തരംഗങ്ങൾ അല്ലേ 20 to 3000 ആ റേഞ്ചിനകത്തുള്ള ഫ്രീക്വൻസിക്ക് മാത്രമേ ഈ ചെവിക്ക് റെസ്പോൺസീവ് ആവുള്ളൂ. അതിനപ്പുറമുണ്ടല്ലോ, മറ്റു ചില ജന്തുക്കൾക്ക് വേറെ റേഞ്ച് ആയിരിക്കും. അപ്പൊ ഇവിടെ പരിമിതി ഉണ്ടെന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ ഇന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾ സ്വായത്തമാക്കുന്ന ജ്ഞാനത്തിന് പരിമിതികളുണ്ട്. അപ്പോൾ ആ ജ്ഞാനവും ആ അറിവും പരിമിതമാണ്, യാഥാർത്ഥ്യമായിരിക്കണം എന്നില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ വാസ്തവത്തിലുള്ളത് എന്താണ് ചിന്തിക്കണമെങ്കിൽ ഈ പരിമിതികൾക്ക് അപ്പുറം പോകാൻ സാധിക്കണം. അതായത് ഇന്ദ്രിയാതീത ജ്ഞാനം ഉണ്ടാവണമെന്ന് അർത്ഥം. ഇന്ദ്രിയങ്ങൾക്കിട ഇന്ദ്രിയങ്ങളുടെ പരിമിതികൾക്ക് അപ്പുറം പോകണം. അതിന് നമ്മൾ എടുത്തിരിക്കുന്ന മാർഗം എന്താണെന്നറിയാമോ? മനുഷ്യന് ഇങ്ങനെയുള്ള ജ്ഞാനം ധാരാളം നേടിയത് എങ്ങനെയാണെന്നറിയാമോ? ഇന്ദ്രിയങ്ങളിൽ കൂടിയേ നമുക്ക് ജ്ഞാനം കിട്ടുള്ളൂ. മറ്റുള്ളവനെ കൺവെർട്ട് ചെയ്ത് ഇതിനകത്താക്കി മനസ്സിലാക്കി, എന്നിട്ട് ഈ കൺവെർഷൻ ഇന്ന തരത്തിലാണെങ്കിൽ മറ്റത് എങ്ങനെയായിരിക്കും നോക്കണം. മനുഷ്യന്റെ കഴിവ് എത്ര ഭയങ്കരമെന്നാലോചിച്ച് നോക്കണം. അതുകൊണ്ടാണ് അവിടെ കിടക്കുന്ന ഒരു നക്ഷത്രത്തിലുള്ള കോമ്പസിഷൻ എന്താണെന്ന് ഇവിടെ പറയാൻ പറ്റുന്നത്. നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടോ? നക്ഷത്രത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? പക്ഷെ ഇവിടെ നമുക്കതറിയാം, ഒരു പുതിയ മൂലകം ഭൂമിയിൽ ഉണ്ട് എന്ന് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ഭൂമിയിലല്ല. ഭൂമിയിൽ അതിന്റെ അംശം നമ്മൾ മനസ്സിലാക്കുന്നില്ല, കാരണം അതിനെ മനസ്സിലാക്കത്തക്കണം അത്ര മായമാണ്. ഒന്നുമില്ല, അതിന് പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ലാത്ത സാധനം, ഒളിഞ്ഞു കിടക്കുന്നതല്ലേ. മണമില്ല, രുചിയില്ല, അതിന്റെ പ്രഭാവം യാതൊന്നും അറിയുന്നില്ല, അത്ര കുറച്ചേ ഉള്ളൂ, ഏറെ തന്നെയുണ്ട്. ഈ സാധനം ഭൂമിയിലല്ല കണ്ടുപിടിക്കുന്നത്, സൂര്യനിലാണ്. അങ്ങനെയാണ് അതിന് ഹീലിയം എന്നുള്ള പേര് കൊടുത്തത്, ഹീലിയോസ്. സൂര്യൻ, സൂര്യനിലാണ് അത് കാണുന്നത്. എങ്ങനെ കണ്ടു? സൂര്യനിൽ നിന്നുള്ള പ്രകാശം അടിച്ചു വന്നപ്പോൾ ഈ കണ്ട സ്പെക്ട്രം അനാലിസിസ് കൊണ്ട് നമുക്ക് സാധിക്കുന്നു. അപ്പൊ ഇതൊരു പുതിയ മൂലകമായിരിക്കും. ഇത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ? ഓരോന്നിന്റെ ആറ്റംസ്. പക്ഷെ എങ്ങനെ അത് അവിടം വരെ കണ്ടെത്തി? കണ്ടെത്തിയല്ല, എത്തി. കണ്ടെത്തിയില്ല, എങ്ങനെ എത്തി? ഇതുപോലെ പരോക്ഷ ജ്ഞാനം കൊണ്ടാണ് അല്ലെ. ഈ ഇന്ദ്രിയങ്ങളുടെ പരിമിതി നമുക്കൊരു ഇതിനെ കാണാൻ പറ്റുന്നില്ല, നമ്മുടെ കണ്ണുകൾ അതിന് സെൻസിറ്റീവ് അല്ല. പിന്നെ അതുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? അനവധി മാർഗങ്ങളുണ്ട് ഇതുണ്ടെന്ന് അറിയിക്കാനുള്ളത്. അത് അതിന്റെ ഇഫക്റ്റ് നമ്മളുടെ ഇൻസ്ട്രുമെന്റ്സിന് അറിയത്തക്കവണ്ണം ഉള്ള നിലയിലേക്ക് ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ എടുക്കുന്ന സാറ്റലൈറ്റ് പിക്ചേഴ്സ് പോലെ, സാറ്റലൈറ്റ് പിക്ചർ എടുക്കുമ്പോഴേ അത് പല റേസ് കൊണ്ടും പിക്ചർ ഇങ്ങനെ എടുക്കും. എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് നമ്മൾ കാണുന്ന മരവും മരപ്പെട്ടിയും ഒന്നുമല്ല കാണുന്നത്. എന്ത് ജന്തു എന്ന് പറഞ്ഞുണ്ടല്ലോ, പുതിയ ജന്തു. ഇന്നൊരു പുതിയ പാമ്പ് പോലെ, മണ്ണിര പോലെയാ. അതുപോലെ ഇതൊക്കെ നമുക്ക് കാണാത്ത കാര്യങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അറിയാൻ വയ്യാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെയല്ലേ. അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് പോയാൽ മാത്രമേ ജ്ഞാനം ഉണ്ടാവുള്ളൂ എന്നുള്ളത്. പക്ഷേ അങ്ങനെ ആയതുകൊണ്ട് ശാഠ്യം പിടിക്കരുത്. എന്ത്? ഇന്ദ്രിയങ്ങളെല്ലാം നശിപ്പിച്ചാൽ മാത്രമേ ജ്ഞാനം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. ഇന്ദ്രിയ നിയന്ത്രണം ആണ് പറയുന്നത്. ഇന്ദ്രിയ
നാശം അല്ല. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, പക്ഷേ ഇന്ദ്രിയങ്ങളെ നശിപ്പിക്കരുത്. അതാണ് നമ്മുടെ മാർഗം. അതിൽ കൂടി ഇങ്ങനെ വരുന്നു. എന്നിട്ട് നമ്മൾ ഭാവന, നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച്, നമ്മുടെ മാനസികമായ കഴിവുകൾ ഉപയോഗിച്ച്, ഇന്ദ്രിയാതീതമായ ഒന്നാണ് മനസ്സ്. ആ മനസ്സ് ബുദ്ധി ചേർന്ന ആ ബോധം, അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് റീസൺ ചെയ്ത് യുക്തിസഹമായിട്ട് അവിടെ ഒരുപാട് പ്രോസസ് നടക്കുകയാണ്. അങ്ങനെ കണ്ടെത്തുന്നതാണ് നമ്മുടെ വിജ്ഞാനം. നമുക്കിന്ന് മനുഷ്യന് കിട്ടിയിരിക്കുന്ന മഹത്വം അത് തന്നെയാണ്. എവിടം വരെ പോകുന്നു? ഇതൊക്കെ ജ്ഞാനത്തിന്റെ കൂടെ പെടുന്ന ഇതൊക്കെ. ജ്ഞാനം എന്ന് വെച്ചാൽ അതേ ഉള്ളൂ, ആ അതിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. അതിന്റെ അറ്റമെത്തി എന്ന് പറയരുത്, അറ്റമെത്തിയിട്ടില്ല, കൂടുതൽ കൂടുതൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ അന്വേഷണം തുടരും, കൂടുതൽ വ്യാപിക്കും, കൂടുതൽ നമ്മളിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെയാണ് വ്യാപ്തി. മോക്ഷം, മോക്ഷം അതാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ ലയിക്കുക, നമ്മുടെ പ്രസൻസ് ഈ പ്രപഞ്ചത്തിലെ എല്ലായിടത്തും അനുഭവപ്പെടുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. കാല എന്ന് പറയുന്ന വിസ്തൃതിയിലും നമ്മളുണ്ട്, നമ്മൾ ഇല്ലാതെയാകുന്നില്ല, ഉണ്ടാവുന്നില്ല. അല്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ പറയണത് കാലോസ്മ്യഹം. സ്പേസിലും ഇത് വാസ്തവമാണ്. നമ്മൾ ഇതിന്റെ ഭാഗമായി കഴിയുന്നു. നമുക്ക് ഒരു ഇന്ത്യക്കാർക്കെല്ലാം മൊത്തത്തിൽ ആദരണീയനായ ഇഷ്ട കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഡിസ്കവറി ഓഫ് ഇന്ത്യ നടത്തിയ മഹാൻ. അല്ലേ? അങ്ങേരെ എന്ത് ചെയ്യുന്നറിയോ? അങ്ങേരുടെ അവസാനത്തെ ആഗ്രഹം ഇതായി, അങ്ങേരുടെ ചിതാഭസ്മം ഇന്ത്യയൊട്ടൊക്കെ വിതറാൻ. ചിതാഭസ്മം വിതറുന്നത് ആചാരപ്രകാരം നല്ലതല്ല എങ്കിലും അങ്ങേര് പറഞ്ഞത് ഈ ഇതിന്റെ കൂടെ ലയിച്ചു ചേരുക എന്നാണ്. എല്ലായിടത്തും എന്റെ സാന്നിധ്യം ഉണ്ടാവണം. ഇതായിരുന്നു ആ മനുഷ്യൻ. അങ്ങയുടെ ആവേശം അതായിരുന്നു. പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇയാൾ എന്തൊരു കൊച്ചുകുട്ടികളെ പോലെ കാണടത്തെല്ലാം തള്ളിക്കയറിക്കണം എന്നൊക്കെ പറയും. പല അബദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ പുറകിലൊരു തത്വമുണ്ട്, ഒരു വികാരമുണ്ട്. അത് തോമസ് നെഹ്റു സ്മരണകൾ എഴുതിയാൽ മത്തായിക്ക് അറിയില്ല അത്. ആ അതാണ് കാണേണ്ടത്. ആ മഹത്വത്തിൽ അതാണ് കാണേണ്ടത്. ഇതാണ് ലക്ഷ്യം. ഡിസ്കവറി ഓഫ് ഇന്ത്യയാണ് അങ്ങനെ എഴുതിയത്. നോക്കണം, എന്തെല്ലാം ദോഷങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. അങ്ങനെ അവസാനം മരിക്കുന്ന രോഗം എന്താന്ന് വരെ പറഞ്ഞ് പറയാനുണ്ട്. റോസാപ്പ് വയ്ക്കുന്ന ആളുകളെ അട്രാക്ട് ചെയ്യാനാണെന്നും മിസിസ് മൗണ്ട് ബാറ്റന്റെ കൂടെ ഇതൊക്കെ പ്രസിദ്ധമാണ്, ലോകപ്രസിദ്ധമാണ്. അങ്ങനെ പലരുടെയും പേര് പറയും. എന്തൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒക്കെ പിന്നില് ഈ ഒരു ജ്ഞാനതൃഷ്ണ ഉണ്ടായിരുന്നു. അത് സാർവത്രികമായിട്ട് ലോകം മുഴുവൻ മെതറണം എന്നങ്ങനെ പറയേണ്ടതായിരുന്നു. അത് പറഞ്ഞില്ല, അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെങ്കിലും മെതറം പറഞ്ഞല്ലോ. അതാണ്, അതൊരു വികാരത്തിന്റെ കാര്യമായിരിക്കും. അതുകൊണ്ട് വല്ല മെച്ചമുണ്ടോ? മണ്ണ് ഫലഭൂയിഷ്ടമാകും എന്നുള്ളതല്ലാതെ മറ്റ് വലിയ മെച്ചങ്ങളൊന്നും അതിനത്തില്ല. ആ ഉള്ളിലുള്ള വികാരം ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് വേണ്ടത് അതാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായി തീരുക. അപ്പൊ ഇവിടെയുള്ളതെല്ലാം നമുക്ക് ആയി. അതിനെയാണ് ഇവര് സാൽവേഷൻ എന്നോ മുക്തി എന്നോ എല്ലാം പറയുന്ന കാര്യം അതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതില്ല, ജനനം വേണ്ട, മരണം വേണ്ട. നമ്മൾ എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്പേസിലും ഉണ്ടെന്ന്. ഓമ്നി പ്രസൻസ് അത് തന്നെ ഒരു ഈശ്വരന്റെ ഗുണമാണെന്നാണ് പറയുന്നത്. ഓമ്നി പ്രസൻസ് ഇതിൽ മാത്രമല്ല, സ്പേസിൽ മാത്രമല്ല, ടൈമിലും. അതാ എപ്പോഴും നമ്മളുണ്ട്, എവിടെയും നമ്മളുണ്ട്. അതിന് നമ്മളുടെ ശാരീരികമായ പരിമിതികൾ നമ്മളെ തടസ്സപ്പെടുത്തുന്നു. നമ്മൾ ഇവിടെ നിൽക്കുന്നെങ്കിലും
നമുക്കിപ്പോ വീട്ടിന്റെ കാര്യം ഒന്ന് ആലോചിക്കണമെങ്കിലോ ഒരു വിഷമമല്ലേ വീട്ടിൽ പോയാലോ അല്ലേ? ആ വീട്ടിൽ പോയ ഓരോ കളർ അവിടെ നമ്മൾ കീറിയിട്ടിരിക്കുന്ന കടലാസിന്റെ തുണ്ട് ഒക്കെ നമുക്ക് കാണാം ഇവിടെ ഇരുന്നാലും അല്ലേ? ശരീരം പോകുന്നില്ല എന്നല്ലേ ഉള്ളൂ, ശരീരത്തിന് പോകാൻ പറ്റുന്നില്ല ജഡത്വം കൊണ്ട്. പക്ഷേ ഈ മനസ്സ് എന്ന് പറയുന്ന ആ വിദ്വാൻ അതിഭയങ്കര, അതിന്റെ ഫാക്കൽറ്റീസ് വളരെ വളരെ കൂടുതൽ. ഇന്ദ്രിയാതീതമായതുകൊണ്ടാണ് ആ പരിമിതി ഇല്ലാതെ വരുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട്, ഇതിന് പരിമിതിയില്ല. ഒരു ഒരു സംസ്കൃതക്കാർക്കൊരു പഴഞ്ചൊല്ലുണ്ട്, സ്ത്രീണാം ച ചിത്തം പുരുഷസ്യ ഭാഗ്യം എന്ന് പറയും. ആർക്കറിയാൻ പറ്റുമെന്ന് അത്ര വലിപ്പമാണെന്ന്. അതുപോലെ നമ്മളുടെ ഫാക്കൽറ്റീസ് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആന തന്റെ വലിപ്പം അറിയാതിരിക്കുന്നത് പോലെ അറിഞ്ഞ ഒരു പക്ഷേ നടക്കില്ല, ഉത്സവം നടക്കില്ല എന്നൊരു കാര്യം ഉണ്ടാവും. പക്ഷേ അതാണ് വാസ്തവം. അതുപോലെ അതുകൊണ്ടാണ് പല ജ്ഞാനികൾ, ജ്ഞാനികൾ തന്നെ പറയാം, ജ്ഞാനികളെല്ലാം തമിഴിന്റെ വാക്കാണ് ഏറ്റവും നല്ലത്, കട ഉൾ. ആ അവിടെ തന്നെ നോക്ക, എന്തിനും ദൂരെ പോകുന്നത് ഇവിടെ തന്നെ നോക്ക്. ബുദ്ധിസ്റ്റല്ല ചെയ്യുന്നത്, സെൽഫ് അനാലിസിസ് അതാ ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് അവർ പറയാം ഇതിന്. അതാ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ നമുക്ക് വിചാരിക്കണമാരില്ല, ഇതൊക്കെ വളരെ വിശിഷ്ടമായൊരു കാര്യമുണ്ട്. നമ്മുടെ നമ്മുടെ ഒരു മെമ്പറാ, വളരെ അങ്ങേര്, അങ്ങേർക്ക് അവരുടെ ഭാഷയൊന്നും അറിയില്ല. തായ്ലാന്റിൽ ബുദ്ധിസ്റ്റ് മണസ്റ്ററി പോയിരിക്കും, ദിവസങ്ങളോളം ഓടിയിരിക്കും. അവർ ചെയ്യുന്ന പോലെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും, ഒറ്റ ഇരിപ്പം കിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും. പത്മാസനത്തിൽ ചിലപ്പോൾ ദിവസം വരെ ഇരുന്ന് ഇവിടെ ആ ഒരു കുഴപ്പമില്ല. എന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇവരിങ്ങനെ വന്ന് ഇങ്ങനെ പ്രസംഗിക്കും ബുദ്ധിസ്റ്റ് മങ്സ്, അവരിങ്ങനെ വന്ന് അല്ലെ പ്രധാനി അതിങ്ങനെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അവരുടെ ഭാഷയിലാണ്. ഇങ്ങനെ അറിയില്ല, ബട്ട് അവിടെയാണ് ചുമ്മാ ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ മതി. ആ മുഖത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക അതിന്ന് മനസ്സിലാവും കുറെ തത്വങ്ങൾ അങ്ങനെ പറഞ്ഞു. എന്നിട്ടിത് വെരിഫൈ ചെയ്തു, ആ ഇതെങ്ങനെ സാധിക്കുന്നു. വാസ്തവത്തില് ആ വാക്കുകൾ മുഴുവൻ കൂടെ പഠിച്ചു വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡിക്ഷണറി നോക്കിയിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്യണത് അങ്ങനെയാണ് അല്ലെ, എന്നിട്ട് മനസ്സിലാവുകയില്ല, തെറ്റായിട്ട് മനസ്സിലാക്കും. പക്ഷേ അത് മനസ്സിലാകുന്ന മുഖത്തുനിന്ന് ഇങ്ങനെ വരികയാണ് ജ്ഞാനം. ഒരു ഇത് പറയില്ലേ നമ്മുടെ കൈലാസാദ്രി ശകോണേ, അത് തന്നെ ദദതമർഷികണേ ജ്ഞാനം ഈശാനമേടെ, മറ്റൊരു ശ്ലോകം കൂടെ പറയും. ചിത്രം വടതരോർ മൂലേ വൃദ്ധാശിഷ്യ ഗുരുർ യുവ, ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയ. കേട്ടല്ലേ, ഇങ്ങനെയാണ് പറയും. അതുപോലെയാണ് വാസ്തവത്തിൽ നടക്കും. അയാൾ പറഞ്ഞതിന്റെ സബ്സ്റ്റൻസ് ഇയാളുടെ മനസ്സിനകത്ത് വരും. ഔ ഭാഷ വേണ്ട, ഏ ആയിരിക്കും ആയിരിക്കും.